ഗുഡ് മോർണിംഗ്, വെൽക്കം ടു കീഡ് ഓൺലൈൻ ക്ലാസ്സസ്. നമ്മളിന്നിവിടെ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ എന്ന പാഠ സബ്ജക്റ്റിലെ ഒമ്പതാമത്തെ പാഠം ക്രിയേറ്റിംഗ് പ്രസൻറ്റേഷൻ എന്ന പാഠമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പത്താം ക്ലാസ്സിനും പ്ലസ് ടുവിനും ഒരുപോലെ കോമൺ ആയിട്ട് വരുന്ന സബ്ജക്റ്റാണിത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 9 ക്രിയേറ്റിംഗ് പ്രസൻറ്റേഷൻ. പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ആണ്. പ്രസന്റ് ചെയ്യുക എന്നാണ് അതിന്റെ മെയിൻ ഉദ്ദേശം. നമ്മൾ എന്തെങ്കിലും ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് തന്നെയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വളരെ അട്രാക്റ്റീവ് ആയിട്ട് അയാളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക. നമ്മുടെ ആശയങ്ങൾ നമുക്ക് അയാളിലേക്കോ ഒന്നിൽ കൂടുതലോ വലിയ ക്ലാസ്സുകളൊക്കെ നമ്മൾ എടുക്കുക പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിൽ ഉണ്ടാക്കിയതിനു ശേഷം സ്ലൈഡുകൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് കാണിച്ചു കൊടുക്കുക. ഓക്കെ, പി പി ടി എന്നൊക്കെ ഇതിന് പറയും. ഇപ്പം നമുക്ക് ഒരു കാര്യങ്ങൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടും പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ മെയിൻ ഫീച്ചർ ഓഫ് പവർ പോയിന്റ്. പവർ പോയിന്റിൻ്റെ ഒരു പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. പവർ പോയിന്റ് എങ്ങനെ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഓൾ പ്രോഗ്രാംസ്, മൈക്രോസോഫ്റ്റ് ഓഫീസ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് പവർ പോയിന്റ് 2007 ആണ്. ഈ 2007 എഴുതിയിട്ടുണ്ടാവും, ഏത് വർഷമാണോ ആ വർഷം കൂടി അവിടെ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് പവർ പോയിന്റ്. പവർ പോയിന്റിൻ്റെ മെയിൻ ഫീച്ചറുകൾ, സവിശേഷതകൾ എന്താണെന്നാണ് ചോദ്യം. പവർ പോയിന്റ് ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കാനുള്ള വിവിധ രീതികൾ ഇതിൽ അവൈലബിൾ ആണ്. പ്രസൻറ്റേഷനും പവർ പോയിന്റുമായി ബന്ധപ്പെട്ട എല്ലാ ജോലികളും സ്ലൈഡുകളിലാണ് നിർമ്മിക്കുന്നത്. ടെക്സ്റ്റ് ചേർക്കുന്നത് വഴി നമ്മുടെ ആശയം കൂടുതൽ വ്യക്തമാക്കാൻ സാധിക്കും. നമ്മൾ എന്തെങ്കിലും ആ ഫോട്ടോ വെച്ചിട്ട് ആ ഫോട്ടോ എന്താണെന്നുള്ളത് താഴെ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ്, എക്സ്പ്ലനേഷനും കൂടി അതിൽ കൊടുക്കാൻ സാധിക്കും. അതുപോലെ മൾട്ടിമീഡിയകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോ, സൗണ്ട്, വീഡിയോ ഫയല്, സൗണ്ട്, പിക്ചർ ഇവയൊക്കെ ഇതിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ സ്ലൈഡ് ഷോ എന്ന് പറഞ്ഞാൽ ഒരു സ്ലൈഡ് കഴിഞ്ഞാൽ അടുത്തത് ഇങ്ങനെ വരുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാനൊക്കെ സാധിക്കും. ഇപ്പോൾ ഒരാൾക്ക് 5 മിനിറ്റ് ആണ് ഒരു ക്ലാസ് എടുക്കാൻ കൊടുത്തതെങ്കിൽ ആ 5 മിനിറ്റിൽ കവർ ചെയ്യേണ്ട ഫുൾ പോർഷനും സ്ലൈഡുകളാക്കി തിരിച്ച് സ്ലൈഡുകൾ വരുമ്പോൾ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ വലിയ സ്ക്രീനിലൊക്കെ കാണിക്കാൻ കഴിയും ഇത്. ഓക്കെ, ഇതൊക്കെയാണ് ഇവര് സവിശേഷതകളായി പറയുന്നത്. അടുത്ത ചോദ്യം, ഹൗ ടു സ്റ്റാർട്ട് എ പവർ പോയിന്റ് പ്രസന്റേഷൻ. പവർ പോയിന്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്, സ്റ്റാർട്ട് ഓൾ പ്രോഗ്രാംസ്, മൈക്രോസോഫ്റ്റ് ഓഫീസ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് പവർ പോയിന്റ്. അടുത്ത ചോദ്യം, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ നോർമൽ വ്യൂ ആൻഡ് സ്ലൈഡ് സോർട്ടർ വ്യൂ. ഇപ്പോൾ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ പവർ പോയിന്റ് ഓപ്പൺ ചെയ്താൽ അതിൽ രണ്ട് വ്യൂ, രണ്ട് തരത്തിൽ നമുക്ക് അതിനെ സമീപിക്കാൻ കഴിയും. ഒന്ന് നോർമൽ വ്യൂ, മറ്റൊന്ന് സ്ലൈഡ് സോർട്ടർ വ്യൂ. ഇപ്പൊ നോർമൽ വ്യൂവിലാണെങ്കിൽ പ്രധാന ഭാഗത്ത് നിലവിലുള്ള സ്ലൈഡ് മൂന്ന് ഭാഗങ്ങളാണ് സ്ലൈഡ് നോർമൽ വ്യൂവിൽ ഉണ്ടാവുക. മെയിൻ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് പ്രധാന ഭാഗം, മെയിൻ സ്ക്രീനിൽ നമ്മൾ എന്തോ ടൈപ്പ് ചെയ്യണം ഒരു സ്ലൈഡായിട്ടാണ് അതിൽ ഉണ്ടാവുക. ലെഫ്റ്റ് സൈഡിൽ ഔട്ട്ലൈൻ ഉണ്ടാവും. ഔട്ട്ലൈനിലാണ് ആ ഭാഗത്താണ് നമ്മളെ സ്ലൈഡുകളൊക്കെ, ഒന്നിൽ കൂടുതൽ സ്ലൈഡ് ഉണ്ടെങ്കിൽ ആ സ്ലൈഡൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഏറ്റവും താഴ്ഭാഗത്ത് കുറിപ്പ് എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇതാണ് നോർമൽ വ്യൂ. സ്ലൈഡ് സ്ലോട്ടർ വ്യൂ എന്ന് പറഞ്ഞാല് എല്ലാ സ്ലൈഡുകളും, ഈ കാണുന്നതാണ് ഈ സ്ലൈഡുകൾ, ഈ സ്ലൈഡുകളൊക്കെ എല്ലാം ഒരേ വലുപ്പത്തിൽ നമുക്ക് കാണുന്ന പോലെ കിട്ടും. നമുക്ക് അത് അറേഞ്ച് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് സ്ലൈഡ് സ്ലോട്ടർ വ്യൂ. സോർട്ട് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് അറേഞ്ച് ചെയ്യുക. ഒന്നില്ലെങ്കിൽ നമുക്ക് നമ്പർ ചെയ്തിട്ട് അതിനെ സ്ലൈഡ് അറേഞ്ച് ചെയ്യാനുള്ളൊരു സൗകര്യത്തിനാണ് ആ വ്യൂവിൽ കാണുന്നത്. വ്യൂ ആണ് നമുക്ക് കാണാനുള്ള ഒരു സൗകര്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ഔട്ട്ലൈൻ വ്യൂ? എന്താണ് ഔട്ട്ലൈൻ വ്യൂ എന്നാണ്. ഔട്ട്ലൈൻ വ്യൂവിലാണ് ഒരു പ്രസന്റേഷനിലെ അധിക ജോലിയും ചെയ്യാനുള്ളത്. ഓരോ കളത്തിന്റെയും വലുപ്പം നമുക്ക് ആവശ്യാനുസരണം വ്യത്യാസപ്പെടുത്താം. അപ്പോൾ ഔട്ട്ലൈൻ വ്യൂ പറഞ്ഞാൽ സ്ലൈഡുകളൊക്കെ ലെഫ്റ്റ് സൈഡിൽ കാണും, അവിടെ നമുക്ക് ആവശ്യാനുസരണം അതിന്റെ വലുപ്പം ഒക്കെ മാറ്റാൻ സാധിക്കും. അടുത്ത ചോദ്യം, റൈറ്റ് ദ ടൈപ്സ് ഓഫ് സ്ലൈഡ് ലേഔട്ട്സ് അവൈലബിൾ ഇൻ MS PowerPoint. MS PowerPoint എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. ഏതൊക്കെ ടൈപ്പ് സ്ലൈഡുകളാണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത്? ഒന്ന് ബ്ലാങ്ക് പ്രസന്റേഷൻ എന്ന് പറയും, ഒന്നുമില്ലാത്ത. മറ്റൊന്ന് ടൈറ്റിൽ സ്ലൈഡ് എന്ന് പറയും, എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ ആണ്, ഹെഡിങ് പോലെ ഒരു മെയിൻ രണ്ട് ഹെഡിങ്ങുകൾ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അതിനകത്ത്.
ടൈറ്റിൽ സ്ലൈഡ് എന്ന് പറയും. അതുപോലെ ഈ നോട്ട്സിൽ ഞാൻ കറക്റ്റ് ഫോട്ടോ അയക്കും, അപ്പൊ അത് നോക്കിയാൽ മതി. ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് ഒരു ഹെഡിങ് ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താഴെ ഉണ്ടാവും. പിന്നെ സെക്ഷൻ ഹെഡർ എന്ന് പറയും, ഒരു പ്രസന്റേഷനിലെ പ്രധാന ഭാഗം ഉണ്ടാക്കുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. രണ്ട് കണ്ടന്റ് ടു കണ്ടന്റ് ഉണ്ടാവും, ടു കണ്ടന്റ് ആണ് രണ്ട് സൈഡിൽ. പിന്നെ കമ്പാരിസൺ, ഒന്നിന്റെ ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ അതിന്റെ ഗുണം ദോഷം രണ്ടും രണ്ട് സൈഡിലായിട്ട് രണ്ട് കോളത്തിൽ കൊടുക്കാൻ. പിന്നെ ബ്ലാങ്ക് പ്രസന്റേഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇതൊക്കെയാണ്. പിന്നെ ടൈറ്റിൽ ഓൺലി ഹെഡിങ് മാത്രമായിട്ട് കാണാൻ, പ്രസന്റേഷൻ തുടക്കത്തിലും ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒക്കെ നമുക്ക് ആ സൗകര്യാനുസരണം ഏത് സ്ലൈഡ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഒക്കെ പ്രസന്റേഷനിൽ ഉണ്ട്. ഓക്കെ, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്നുള്ള പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഇതെല്ലാം ലഭ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് ക്രിയേറ്റിംഗ് എ പ്രസന്റേഷൻ. ഒരു പവർ പോയിന്റ് തുടങ്ങുമ്പോൾ തന്നെ ബ്ലാങ്ക് പ്രസന്റേഷൻ ആണ് കിട്ടുക. അതിൽ നമുക്ക് വേണമെങ്കിൽ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾഡ് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ ഉണ്ടാവും, ഇൻസ്റ്റാൾഡ് ചെയ്ത് വെച്ച കാര്യങ്ങൾ ഓൾറെഡി അതിലുണ്ടാവും, അതിനാണ് ഇൻസ്റ്റാൾഡ് ടെംപ്ലേറ്റ്സ് എന്ന് പറയാം. ഈ ഇൻസ്റ്റാൾഡ് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫയൽ ഓപ്പൺ എന്ന് കൊടുക്കുക, എന്നിട്ട് അതിൽ ന്യൂ എന്ന് കൊടുക്കുന്നതിന് പകരം ടെംപ്ലേറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിൽ ഏതൊരു കമ്പ്യൂട്ടറിലും ടെംപ്ലേറ്റുകൾ ഉണ്ടാവും. ടെംപ്ലേറ്റ് പറഞ്ഞാൽ ഓൾറെഡി അതിൽ ഡിസൈൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ, അത് ക്ലിക്ക് വേണമെങ്കിൽ ചെയ്താൽ അത് ക്ലിക്ക് സെലക്ട് ചെയ്താൽ അതിൽ നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ളത് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് അത് ഉപയോഗിച്ച് പ്രസന്റേഷൻ തയ്യാറാക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ന്യൂ എന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ അതിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഡിസൈൻ ചെയ്ത് വെക്കണം. ഇനി അതല്ലെങ്കിൽ ഡിസൈൻ ടെംപ്ലേറ്റ് എന്നുണ്ടാവും, ഇൻസ്റ്റാൾഡ് ടെംപ്ലേറ്റ് ബോക്സ് ആവശ്യമായ ഡിസൈൻ ഓൾറെഡി ഉള്ള കാര്യങ്ങൾ തന്നെ. ഡിസൈൻ ടെംപ്ലേറ്റും ഇൻസ്റ്റാൾഡ് ടെംപ്ലേറ്റും രണ്ടും ഓൾറെഡി ഡിസൈൻ ചെയ്ത കാര്യം തന്നെയാണ്. ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ അതിൽ ഓൾറെഡി ആ കമ്പ്യൂട്ടറിൽ തന്നെ ഉള്ളതായിരിക്കും. ഡിസൈൻ്റെ ടെംപ്ലേറ്റ് പറഞ്ഞിട്ട് ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന വേറെ ടൈപ്പും ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് റൈറ്റ് ദ മെത്തേഡ് ആൻഡ് യൂസ് ഓഫ് ഹൈഡ് ആൻഡ് അൺഹൈഡ് സ്ലൈഡ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്ലൈഡ് ഇങ്ങനെ പ്രസന്റ് ചെയ്യുമല്ലോ. പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഇടയിൽ ഏതെങ്കിലും ഒരു സ്ലൈഡ് കാണിക്കേണ്ടത് ആർക്കും കാണിച്ചു കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ ആ സ്ലൈഡിനെ മാത്രം നമുക്ക് മറച്ചു വെക്കാൻ കഴിയും, ഡിലീറ്റ് ചെയ്യാതെ വെറുതെ മറച്ചു വെക്കാം. അതിനാണ് ഹൈഡ് ചെയ്യുക എന്ന് പറയുക. അപ്പൊ ഏത് സ്ലൈഡാണോ ഹൈഡ് ചെയ്യേണ്ടത് അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഹൈഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അത് ഹൈഡ് ആയിപ്പോകും. വീണ്ടും അതേ സ്ലൈഡിൽ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അൺഹൈഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ അതെന്താകും, വീണ്ടും പഴയ രൂപത്തിലേക്ക് തന്നെ മാറും, കാണുന്ന പോലെ തന്നെ ആവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് അബൌട്ട് പ്ലോട്ടർ. പ്ലോട്ടർ എന്താണ്, എന്താണ് പ്ലോട്ടർ? പ്ലോട്ടർ എന്ന് പറഞ്ഞ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. കമ്പ്യൂട്ടറിലുള്ള വലിയ ചിത്രങ്ങളും അല്ലെങ്കിൽ പ്ലാന്, ബിൽഡിങ്ങിന്റെ പ്ലാന്, ബ്ലൂ പ്രിന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിനനുസരിച്ച് വരക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൽ സാധാരണ പ്രിന്ററൊക്കെ കണക്ട് ചെയ്യുന്ന അതേ പോർട്ടിൽ തന്നെയാണ് പ്ലോട്ടറും കണക്ട് ചെയ്യുക. യു എസ് ബി പിന്നെ വരുന്ന പ്ലോട്ടറൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. യു എസ് ബി പോർട്ട് എന്ന് പറഞ്ഞാൽ പെൻഡ്രൈവ് പോലത്തെ ഡിവൈസുകളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് വരുന്ന പോർട്ടുകളാണ് കമ്പ്യൂട്ടറിൽ ഉണ്ടാവുക. അതിൽ തന്നെയാണ് ഇതും കണക്ട് ചെയ്യുക, യു എസ് ബി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഹൗ ഡു യു സേവ് യുവർ പ്രസന്റേഷൻ? പ്രസന്റേഷൻ എങ്ങനെയാണ് സേവ് ചെയ്യുക എന്ന് വെച്ചാൽ, ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ മുകളിൽ കാണും ഒരു ഓഫീസ് ബട്ടൺ എന്ന് പറയും, അതിൽ ക്ലിക്ക് ചെയ്താൽ സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. സേവ് എന്നുള്ള ഓപ്ഷനിൽ സേവ് ആസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഫയൽ എന്ത് പേരിലാണോ സേവ് ചെയ്യേണ്ടത് ആ പേര് കൊടുക്കുക. അതേപോലെ എവിടെയാണോ, സി ഡ്രൈവ് ആണോ, ഡി ഡ്രൈവ് ആണോ, ഇ ഡ്രൈവ് ആണോ, ഏതാണോ അതാണ് ലൊക്കേഷൻ. അങ്ങനെ ലൊക്കേഷൻ ഏതാ വേണ്ട അത് സെലക്ട് ചെയ്തിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഉണ്ടായി പ്രസന്റേഷൻ സേവ് ആയിപ്പോയി. ഹൗ ഡു യു പ്രിന്റ് യുവർ സ്ലൈഡ് ഇൻ എ പ്രസന്റേഷൻ? നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്ലൈഡ് എങ്ങനെ പ്രിന്റ് ഔട്ട് എടുക്കാം? അപ്പോൾ വീണ്ടും ഓഫീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ വന്നാൽ പ്രിന്റ് ആ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത എത്ര പ്രിന്റർ ഉണ്ടോ അത്രയും പ്രിന്ററുടെ പേര് അവിടെ വരും. അതിൽ നമുക്ക് ആവശ്യമായ പ്രിന്ററിന്റെ പേര്, ഏത് സൈസ് പേപ്പറാണോ പേപ്പറിന്റെ സൈസ് സെലക്ട് ചെയ്യുക, എത്ര കോപ്പി വേണം അത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. പ്രിന്റ് കൊടുത്താൽ പ്രിന്റ് വരും. ഓക്കെ, എക്സ്പ്ലെയിൻ ഹൗ ടു ഇൻസെർട്ട് ബുള്ളറ്റ് ഇൻ എ സ്ലൈഡ്. സ്ലൈഡിൽ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും എഴുതിയിട്ട് അടിയിൽ ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ടിട്ട് പോയിന്റ് ആക്കി എഴുതൂലേ, അങ്ങനെ എഴുതുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബുള്ളറ്റിൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, സ്ലൈഡ് എടുത്തിട്ട് സ്ലൈഡിൽ ആദ്യം
ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യുക. ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യാം, പ്ലെയിൻ ആയിട്ടുള്ള സ്ലൈഡിൽ ഒരിക്കലും നമുക്ക് ടൈപ്പ് ചെയ്യാൻ കഴിയില്ല, ബ്ലാങ്ക് സ്ലൈഡിൽ ടൈപ്പ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്യുക, ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ബുള്ളറ്റിംഗ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ പിന്നെ ബുള്ളറ്റ്സ് വരും, ഡോട്ട് ഡോട്ട് ആയിട്ട് വരുന്ന ബുള്ളറ്റുകൾ വരും, ബുള്ളറ്റ്സ് ഇതുപോലെ 1, 2, 3, 4 അല്ലെങ്കിൽ ഇങ്ങനെ ABCD ഇങ്ങനെയുള്ള ഇതാണ് ബുള്ളറ്റിംഗ് അല്ലെങ്കിൽ നമ്പറിംഗ് എന്നൊക്കെ പറയും. നമ്പറിംഗ് ആണെങ്കിൽ 1, 2, 3 വരും, ബുള്ളറ്റ്സ് ആണെങ്കിൽ ഇങ്ങനെ ഡോട്ടുകൾ അല്ലെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പുകൾ, സ്റ്റാറിൻ്റെ ഷേപ്പ്, ഇങ്ങനെയുള്ള ഷേപ്പുകൾ വരുവാണെങ്കിൽ അത് ബുള്ളറ്റിംഗ്. നമ്പേഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ 1, 2, 3 അല്ലെങ്കിൽ ABC ഒക്കെയാണ് നമ്പറിംഗിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് റൈറ്റ് അബൌട്ട് സ്ലൈഡ് വ്യൂ. സ്ലൈഡ് വ്യൂ എന്നാ എന്താണ്, ഒരു സ്ലൈഡ് ഉണ്ടാക്കുമ്പോഴും അത് പ്രസന്റ് ചെയ്യുമ്പോഴും പവർ പോയിന്റിലെ മൾട്ടിപ്പിൾ വ്യൂവേഴ്സ് വളരെ സഹായമാണ്. നോർമൽ വ്യൂ നമുക്ക് കാണുന്ന രീതിയാണ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ സ്ലൈഡ് സ്ലോട്ടർ വ്യൂ, സ്ലൈഡ് വ്യൂ എന്നിങ്ങനെ മൂന്ന് തരമാണുള്ളത്. ഇത് ഓൾറെഡി രണ്ടെണ്ണം അവിടെ ഡിസ്കസ് ചെയ്തതാണ്. മൂന്നാമത്തെ പ്രസന്റേഷന്റെ സ്ലൈഡ് പ്രസന്റേഷൻ സ്ലൈഡ് ഷോനെ സഹായിക്കുന്നതാണ് സ്ലൈഡ് വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഉണ്ടാക്കിയ പ്രസന്റേഷൻ ഒക്കെ ടൈം ഒക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രസന്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയ ഒരു പ്രസന്റേഷൻ ആളുകൾക്ക് കാണുന്ന പോലെ നമുക്ക് ഡിസൈൻ ചെയ്യുകയൊക്കെ ചെയ്യാം. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്ലൈഡ് മാറുക. സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ഒരു കാർഡ്, ഇപ്പോൾ ഇതൊരു സ്ലൈഡാണ്, ഇതൊരു സ്ലൈഡാണ് വയ്ക്കുക. ഇതൊരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞാൽ ഇത് മാറി അടുത്ത സ്ലൈഡ് വരിക, പിന്നെ അടുത്ത സ്ലൈഡ് വരിക. ഇങ്ങനെ നമുക്ക് പ്രസന്റേഷൻ തീരുന്നവരെ ടൈം സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ സഹായകരമാണ്. ഇനി ഇതിൽ പഠിക്കാനുള്ള കുറച്ച് ഷോർട്ട് കട്ടാണ്, ഷോർട്ട് കട്ട് കീ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ സേവ് ചെയ്യാന് Ctrl+S, കൺട്രോൾ കീയും എസും ഒരുമിച്ച് അമർത്തിയാൽ സേവ് ആകും. കട്ട് ചെയ്യാൻ Ctrl+X, പേസ്റ്റ് ചെയ്യാൻ Ctrl+V, അങ്ങനെയുള്ള ഷോർട്ട് കട്ടുകളാണ്. നോട്ട്സ് തരുമ്പോൾ അത് പഠിച്ചാൽ മതി. ഓക്കെ, ഇത്രയാണ് ചാപ്റ്റർ 9 പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ കോൾ ചെയ്താലും മതി. പക്ഷെ വാട്സപ്പ് ചെയ്താലാണ് നമുക്ക് നോക്കിയിട്ട് അതിനുള്ള എക്സ്പ്ലനേഷൻ വോയിസ് മെസ്സേജോ ആയിട്ട് ഒക്കെ അയച്ചു തരാൻ സാധിക്കുക. 9746006166. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് കെയ്ഡ് ഓൺലൈൻ ക്ലാസ്സസ്. താങ്ക് യു.